അസ്സലാമു അലൈക്കും ഞാൻ അബൂർ ഇഫാസ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും അള്ളാഹു സന്തോഷവും ഐശ്വര്യവുമുള്ള കുടുംബജീവിതം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായവരുടെ സക്സസ് സ്റ്റോറിയുടെ ഇരുപത്തി ഒൻപതാമത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സക്സസ് സ്റ്റോറിയുടെ ഇതിനു മുന്നേയുള്ള ഇരുപത്തിയെട്ട് വീഡിയോകളിലായി ഈ ചാനലിൽ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞ അഞ്ഞൂറ്റിനാല് പേരുടെ കമൻ്റുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞ പത്ത് പേരുടെ കമൻറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം നമുക്ക് കമൻറ്റുകൾ നോക്കാം ആദ്യ കമൻറ്റ് അക്ഷയ് കിരൺ അഞ്ഞൂറ്റി അഞ്ചാമത്തെ കമൻ്റാണ് ഹായ് ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് രണ്ട് മാസമായി ഈ ചാനൽ ഫോളോ ചെയ്യുന്നു കഴിയുന്ന എല്ലാം ഫോളോ ചെയ്തു താങ്ക്സ് അലോട്ട് ഗോഡ് ബ്ലെസ് യു അടുത്ത കമൻറ്റ് ഇമ്രാൻ ഇമ്മു അൽഹദില്ല അലഹമില്ല ഇക്ക ഞാൻ ഡോക്ടറെ പോയി പ്രഗ്നൻസി ടെസ്റ്റാക്കി നോക്കുമ്പോൾ പോസിറ്റീവ് വന്നു ഞാൻ കോശിൽ ഉള്ളു ആയെങ്കിൽ നാക്ക് തൈറോയിഡ് പ്രോബ്ലം ഉണ്ട് നന്ദു പ്രഗ്നൻസി ജേണി സന്തോഷത്തിലാവാൻ ഇക്ക ദുവാ ചെയ്യുക എല്ലാവരും ദുവാ ചെയ്യുക ഏത് ഭാഷയാണ് ചേർന്നിട്ടുള്ളത് അറിയില്ല ഏതായാലും അള്ളാഹുത്തല ഹൈറാക്കി കൊടുക്കട്ടെ അടുത്ത കമൻ്റ് മുഖിന ഷമീർ ഷമീർ എന്ന ഐഡിയിൽ നിന്നുള്ള സഹോദരി അലഹമ്മദില്ല എനിക്കും പോസിറ്റീവായി ഇക്ക പറഞ്ഞ പോലെ പി സി ഒ ഡി ഇസ്ലാമിക ചികിത്സ എന്ന വീഡിയോ കണ്ടു അതുപോലെ ചെയ്തു കൃത്യം നാൽപ്പത്തൊന്ന് ദിവസം മോതി നാൽപ്പത്തൊന്നാമത്തെ ദിവസം അതായത് പെരുന്നാൾ ദിവസം പോസിറ്റീവായി ഇത്രയും വൈകിയത് ഹോസ്പിറ്റലിൽ പോയി കൺഫേം ആക്കാൻ വേണ്ടിയാണ് സോ ഇപ്പോൾ ഹാപ്പിയാണ് ഇക്കാക്കും കുടുംബത്തിനും നാദൻ റഹ്മത്തും ബർക്കത്തും നൽകട്ടെ ആമീൻ ഞങ്ങൾക്ക് വേണ്ടിയും ദുവാ വസ്യത്തോടെ അസ്ലാമലൈക്കും അള്ളാഹു താല ഹൈറാക്കി തരട്ടെ അടുത്ത കമൻറ്റ് നൗഷിന റംഷാദ് ഇന്ന് ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് അലഹദില്ല അടുത്ത കമൻറ്റ് സഫ്വാന ഷക്കീർ അലഹമുല്ല ഇക്ക ഞാൻ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് മൂന്ന് ആഴ്ച കഴിഞ്ഞാൽ സ്കാനിംഗ് ഉണ്ട് എല്ലാം നോർമൽ ആവാൻ പ്രത്യേകം ദുവ ചെയ്യണം രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നെച്ചിക്കാട്ട് വെയ്ത്ത് ചൊല്ലാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി യാസീനും ഫാത്തിഹയും മോതലുണ്ട് ദിക്കറുകൾ ചൊല്ലലുണ്ട് ഇസ്തീഫാർ രണ്ട് ലക്ഷം ഇനി അടുത്ത് രണ്ട് ലക്ഷത്തിനടുത്ത് ചൊല്ലിയിരുന്നു ഇനി അങ്ങോട്ട് എല്ലാം ഹയറിലാവാൻ എല്ലാവരും പ്രത്യേകം ദുവാ ചെയ്യണം അള്ളാഹുത്തല ഹൈറാക്കി കൊടുക്കട്ടെ സഫുവാനക്ക് അടുത്ത കമൻറ്റ് ഷാനവാസ് ഷാനു അലഹമ്മില്ല ഞാൻ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് എനിക്ക് എട്ട് വയസ്സായൊരു മോളുണ്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല ഇക്കാരുടെയും ഇത്തായുടെയും ഗ്രൂപ്പിലും ചാനലിലുമൊക്കെ ടിപ്സുകളും ഒക്കെ ആണ് ചെയ്തിരുന്നത് അൽഹദില്ല പോസിറ്റീവായി കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും പടച്ചോൻ സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ഇക്കാക്കും കുടുംബത്തിനും പടച്ചോൻ്റെ എല്ലാവിധാനുഗ്രഹവും ഉണ്ടാകട്ടെ ഒരു കുഴപ്പവും ഇല്ലാതെ കുഞ്ഞിന് ജന്മം നൽകാൻ ദ്വാ ചെയ്യണം ഹൈറാക്കി തരട്ടെ അടുത്ത കമൻറ്റ് ഷിബില മൻസൂർ ഷിബില മൻസൂർ എന്ന സഹോദരി ഇക്ക അസ്സലാമലൈക്കും ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് മാഷാ അള്ള എട്ട് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് നെച്ചിക്കാട് ബെയ്ത്തും യാസീനും ഇസ്തീഫാറും യാ റമുറാഹിമീൻ ഹാജത്ത് നിസ്കാരം ഇക്ക പറഞ്ഞ പോലെ ചെയ്തു എനിക്ക് പോസിറ്റീവായ പോലെ എല്ലാവർക്കും പോസിറ്റീവ് ആവാൻ ദുവാ ചെയ്യുന്നുണ്ട് എനിക്കും ദുവാ ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിച്ച് ഒരു പ്രോബവും ഇല്ലാതിരിക്കാൻ ദുവാ ചെയ്യുക അള്ളാഹു താല ഷിബില മൻസൂറിന് ഹയറാക്കി കൊടുക്കട്ടെ അടുത്ത കമൻറ്റ് സിയാന എം ഐ ഹായ് ഇക്ക അസ്സലാമലൈക്കും അലഹമില്ല എനിക്കും പോസിറ്റീവാണ് യാസീനും ബെയ്ത്തും പതിവാക്കിയിരുന്നു മൂന്നര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഫസ്റ്റ് ഒന്നായതാണ് അത് ഡി ചെയ്തിരുന്നു ഹാർട്ട് ബീറ്റ് ഇല്ലാതിരുന്നു ഇത് ഡോക്ടറെ കണ്ടപ്പോൾ ഈ പത്തിന് സ്കാനിങ് ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം അള്ളാഹുത്താല നിലനിർത്തി കൊടുക്കട്ടെ ആ സഹോദരിക്ക് അടുത്ത കമൻറ്റ് സുമയ്യ സീതി എന്ന ഐ ഡിയിൽ നിന്നുള്ള സഹോദരി അൽഹദില്ല ഞാൻ പ്രഗ്നൻറ്റായി കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷവും രണ്ട് മാസവുമായി ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഒരുപാട് ടാബ്ലറ്റ് കഴിച്ചു അങ്ങനെ മെൻസസ് ഇരുപത് ദിവസത്തിലായി അന്ന് ഞാൻ ടാബ്ലറ്റ് മുഴുവനും നിർത്തി മെയ് മൂന്നാണ് ലാസ്റ്റ് മെൻസസ് ആയത് മെയ് ഒമ്പതിന് നെച്ചിക്കാട്ട് മാല തുടങ്ങി മറിയം സൂറത്ത് ജനുവരി മുതലേ ഓതുന്നുണ്ടായിരുന്നു അലഹമില്ല എല്ലാവരും നെച്ചിക്കാട്ട് മാല ഓതണം കാക്കാട ചാനൽ കാരണം ആണ് ഇത് ഓതാനും എനിക്ക് സന്തോഷ വാർത്ത അറിയാനും സാധിച്ചത് അപ്പ് വാൾ പൊസിഷൻ ചെയ്തു അനാറ് ജ്യൂസ് കുടിക്കുകയും ചെയ്തു ഇൻഷാല് എല്ലാവർക്കും അള്ളാഹു ബർക്കത്തുള്ള മക്കളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അടുത്ത കമൻ്റ് മുഹമ്മദ് അലി അസ്സലാമലൈക്കും നാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അലഹമില്ല ഇന്ന് ടെസ്റ്റ് ചെയ്തു പോസിറ്റീവ് ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു വൈഫിന് പി സി ഒടി ആയിരുന്നു അങ്ങനെയാണ് ഈ ചാനൽ അവൾ കാണുന്നത് ഞാൻ അവളെ ഒരുപാട് വഴക്ക് പറയാറുണ്ടായിരുന്നു പലരും പലതും പറയും അതൊന്നും നോക്കി ചെയ്യാൻ നിൽക്കണ്ട പക്ഷേ ഇപ്പോൾ എനിക്ക് വിശ്വാസമായി ഒരു ലക്ഷം ഇസ്തീഫാർ നേർച്ചയാക്കി പിന്നെ നെച്ചിക്കാട് ബൈത്ത് സ്ഥിരമാക്കി ഇത് എൻ്റെ അനുഭവമാണ് ഇൻഷാല്ല തീർച്ചയായും ഫലം കിട്ടും കുടുംബത്തിനും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ അവൾക്ക് ബുദ്ധിമുട്ട് ഒന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദു ചെയ ചെയ്യണം മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ റഹ്മാൻ ആമീൻ മാഷാ അള്ള പത്ത് പേരുടെ കമൻറ്റുകളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് ഒരു സഹോദരി പോസിറ്റീവ് പറഞ്ഞിരുന്നു എങ്കിലും രണ്ടാം ദിവസം ബ്ലീഡിംഗ് ആയി എന്ന് സങ്കടം പറഞ്ഞത് കണ്ടു ഈ ലിസ്റ്റിൽ വരാൻ കഴിയാത്തതിൽ അവർക്ക് വിഷമമുണ്ടാകും അള്ളാഹു എളുപ്പം ആ വിഷമം മാറ്റിക്കൊടുത്തു വൈകാതെ തന്നെ ഗർഭിണിയായി എന്ന അറിയിക്കാൻ അവൾക്കും അതേപോലെ പോസിറ്റീവ് എന്ന് പറഞ്ഞ ശേഷം അബോർഷൻ ആയവർക്കും ഈ ചാനൽ കാണുന്ന കുട്ടികളില്ലാത്ത എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർ ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുകയും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് കൃത്യമായി ഫോളോ ചെയ്യുക പ്രത്യേകിച്ചും കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം പോഷകക്കുറവ് വരാതെ നോക്കണം ഗർഭിണിയായി എന്ന് സന്തോഷം പറയുന്നവരുടെ കമൻറ്റുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ എട്ട് കൊല്ലം കഴിഞ്ഞ് ഗർഭിണിയായി ആറ് കൊല്ലം കഴിഞ്ഞ് ഗർഭിണിയായി ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടാകും ഗർഭധാരണമുണ്ടാവുക അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആരോഗ്യക്കുറവ് കൊണ്ടോ വേണ്ടത്ര പോഷകമില്ലാത്തതിൻ്റെ കുറവ് കൊണ്ടോ അബോർഷനായി പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് അബോർഷനാവുന്നതിൻ്റെ എല്ലാ കാരണങ്ങളും നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാൽ ഫോളിക് ആസിഡിൻ്റെ കുറവ് ഗർഭാശയ ബലക്കുറവ് ഇൻഫെക്ഷനുകൾ ഇതൊക്കെ നമ്മുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നവയാണ് ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ഉണ്ടാകണം നമ്മുടെ അശ്രദ്ധ കൊണ്ടും ആരോഗ്യക്കുറവ് കൊണ്ടും അബോർഷനായി പോകുന്ന അവസ്ഥ ഉണ്ടാകാതെ നോക്കുക കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഒരു ടിപ്സ് കൂടി പറഞ്ഞു തരാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതേപോലെ ഒരു കടലാസിൽ കടലാസിലെഴുതി ഏലസാക്കി കെട്ടുക ഇതുമായി ബന്ധപ്പെട്ട് ആരും ഒരു കമൻറ്റും ചെയ്യരുത് ഡൗട്ടും ചോദിക്കരുത് വിശ്വാസവും താല്പര്യവും ഉള്ളവർ മാത്രം ചെയ്യുക എഴുതി കെട്ടുന്നത് വളരെ രഹസ്യമാക്കി വെക്കുകയും ചെയ്യുക ബാക്കി ചാനലിൽ പറയുന്ന ആരോഗ്യ ടിപ്സുകളൊന്നും മുടങ്ങരുത് ചാനലിൽ മുമ്പ് പറഞ്ഞ ഇസ്തീഫാർ നൂറുവട്ടം താജ് സലാത്ത് പതിനൊന്ന് വട്ടം ചൊല്ലുന്നതും തുടരുക മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും